നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യം കൂടി നമ്മുടെ റേഷൻ കടകൾ വഴി റേഷൻ കാർഡുള്ള എല്ലാവർക്കും വേണ്ടി വിതരണം ആരംഭിക്കുകയാണ്. സൗജന്യ കിറ്റിനോടൊപ്പം തന്നെ നമുക്ക് വെളിച്ചെണ്ണയും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, 10 കിലോയോളം അധിക ഭക്ഷ്യവിഹിതങ്ങൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ലഭിക്കുന്ന ഒരു അസുലഭ അവസരമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കി എല്ലാവരും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തേണ്ടതിന് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് അളവുകളും അതോടൊപ്പം തന്നെ ഇവയുടെ വിലയും എല്ലാം നിങ്ങളോട് പങ്കുവെക്കുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. ഓണക്കാലത്താണ് സർക്കാർ ഇത്തരത്തിൽ കൂടുതൽ ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇതുമാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന ഒരു ക്ഷേമ പദ്ധതി ഉണ്ടായിരുന്നു. കോവിഡ് മഹാമാരിയുടെ സമയത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ആനുകൂല്യം എന്നോണം റേഷൻ കാർഡിൽ AAY റേഷൻ കാർഡും BPL റേഷൻ കാർഡും കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഓണത്തിന്റെ സമയത്തും, അതായത് ഈ ഓഗസ്റ്റ് മാസവും, കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ വീതം സൗജന്യമായിട്ട് തന്നെ ഭക്ഷ്യധാന്യം ഉണ്ടാകും. കാർഡിൽ 2 പേരാണെങ്കിൽ 10 കിലോ, കാർഡിൽ 3 പേരാണെങ്കിൽ 15 കിലോ ഇത്തരത്തിൽ ആനുകൂല്യമായിട്ട് സൗജന്യമായിട്ട് തന്നെ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഇതുകൂടാതെ തന്നെ APL നീല വെള്ള റേഷൻ കാർഡുകൾ എടുക്കാം. ഇവർക്ക് ഓണക്കാലത്ത് ഇത്തരത്തിൽ കൂടുതൽ ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നീല വെള്ള കാർഡുകൾക്ക് അധിക വിഹിതമായിട്ട് 10 കിലോയോളം അരി അല്ലെങ്കിൽ ഭക്ഷ്യധാന്യം നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. നമുക്കറിയാം, APL വെള്ള കാർഡിനൊക്കെ 10 രൂപ 90 പൈസ നിരക്കിലാണ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിരക്കിൽ തന്നെ 10 കിലോ അധിക ഭക്ഷ്യധാന്യം നീലക്കാർഡിനും വെള്ളക്കാർഡിനും ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ 5 കിലോ പച്ചരിയായിട്ടുള്ള ആനുകൂല്യം വാങ്ങാം. ഇനി അതോടൊപ്പം തന്നെ കടയിൽ ലഭ്യമായ മറ്റേതെങ്കിലും ആനുകൂല്യവും വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി ഓണക്കാലത്ത് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള 14 ഇനം സൗജന്യ കിറ്റ്, ഈ ഉൽപ്പന്നങ്ങളുടെ വിതരണം 17-ാം തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും. ഇതിൽ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുക. അതിന് തൊട്ടു പിന്നാലെ തന്നെ പിങ്ക് നിറമുള്ള റേഷൻ കാർഡുകൾ, APL വിഭാഗത്തിൽപ്പെടുന്ന നീല വെള്ള റേഷൻ കാർഡുകൾക്കെല്ലാം തുടർന്നും ഈ ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. സൗജന്യ കിറ്റാണ്, 500 രൂപയോളം വിലമതിക്കുന്നതാണ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തുക. ഇനി അതോടൊപ്പം തന്നെ കിറ്റിൽ നിന്നും വെളിച്ചെണ്ണ ഒഴിവാക്കി നമുക്ക് റേഷൻ കടകൾ വഴി സൗജന്യ കിറ്റിന്റെ ഒപ്പമല്ലാതെ തന്നെ നമുക്ക് 1.5 ലിറ്റർ വെളിച്ചെണ്ണ സൗജന്യമായിട്ട് ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തി ാണ് കിറ്റിലുണ്ടായിരുന്ന ഉൽപ്പന്നമാണിത്. ഇത് കിറ്റിനു കൂടെ വിതരണം നടത്തി കഴിഞ്ഞാൽ, ഒരു പക്ഷേ കിറ്റിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നു കഴിഞ്ഞാൽ, നമുക്ക് ലഭിക്കേണ്ട സൗജന്യ കിറ്റ് അത് മൊത്തത്തിൽ ഉപയോഗശൂന്യമായി പോകും. ഈ ഒരു അറിയിപ്പ് മുന്നേ കണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകമായിട്ട് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരമാണ് റേഷൻ കടകൾ വഴി നമുക്ക് അരിയൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ വെളിച്ചെണ്ണ വാങ്ങാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ 17-ാം തീയതിക്ക് ശേഷം ഇത്തരത്തിൽ സൗജന്യമായിട്ട് വെളിച്ചെണ്ണ കൂടി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നതായിരിക്കും. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് AAY മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ പഞ്ചസാര ഓണത്തോടനുബന്ധിച്ച് അധികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 21 രൂപ മാത്രമാണ് 1 കിലോയ്ക്ക് വേണ്ടി മുടക്കേണ്ടത്. അതുകൂടാതെ തന്നെ അവർക്ക് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ള 1 കിലോ പഞ്ചസാര കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ 2 കിലോ പഞ്ചസാര ഇവർക്ക് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായിട്ട് വീഡിയോയിലൂടെ പങ്കുവെച്ചത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കെല്ലാം അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം തന്നെ 17-ാം തീയതി മുതൽ കിറ്റ് വിതരണത്തോടൊപ്പം തന്നെ കിറ്റ് വാങ്ങുന്നു. അതോടൊപ്പം നമുക്ക് ഈ മാസം ലഭിക്കേണ്ട റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നു. ഇതുകൂടാതെ തന്നെ വെളിച്ചെണ്ണ കൂടി ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം, കിറ്റിൽ വെളിച്ചെണ്ണ ഇല്ല എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന അറിയിപ്പുമായിട്ട് വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.